ഇതല്ലേ കണി ഇതല്ല ഇതിലപ്പുറം വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇതിലപ്പുറം ഇനി എന്ത് വരാൻ ആ ദേ വരുന്നു അടുത്തത് ദാ ഇങ്ങോട്ട് വന്നാ തിരിഞ്ഞു നോക്കണ്ട നിങ്ങളെ തന്നെയാ വിളിച്ചത് ഇങ്ങോട്ട് വരാൻ ഏ ഇങ്ങോട്ട് വാടാ ചെല്ലാൻ വാടാ ഇവിടെ കാലത്ത് എവിടെ നിന്ന് അറിയിക്കോട് അടിച്ചിട്ട് പോന്നെ അയ്യോ ഇത് എവിടെ നിന്നും അടിച്ചതല്ല ആ നായരുടെ കടയില വെള്ളം കോരാൻ വേണ്ടി തന്നു വിട്ടതാ നിന്റെ വീട് എവിടെയാ ഇവിടെ അവിടെ അവിടെ എന്തുവാടാ റാസ്കൽ അവിടെ ഇവിടെ ചൂണ്ടുന്നത് വീട് ഇവിടെയാ നടന്നു പറഞ്ഞു നിക്കണ്ട് ജി പി അയ്യോ അപ്പൊ എന്റെ കൊടോ അതും കൊണ്ടുപോയിട്ടുണ്ട് തൊണ്ടിയാണ് തൊണ്ടി തൊണ്ടിയോ എന്തോ തൊണ്ടി ഗോലിഷായ കടയൊന്നും ആയിക്കോടാ അയ്യോ ഇങ്ങോട്ട് ഇറങ്ങടാ ഇങ്ങോട്ട് ഇറങ്ങടാ ജി പി കാരടാ കട്ടോണ്ട് വരുന്ന സാധനങ്ങൾ മേടിച്ച് വീട്ടിൽ വെക്കുകയും വിൽക്കുകയും ചെയ്യുമ്പോ ഓർക്കണവർ കയറി പോകാൻ ഞാനാ പറഞ്ഞ കറി പൊടി എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ കക്കുകയും കളവിന് കൂട്ടി നിൽക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ ഇനി എവിടെ കളവ് നടന്നാലും ഈ കന്നാസും കടലാസും അവിടെ എത്തിയിരിക്കും അവന്റെയൊക്കെ അനുഭവം ഇത് തന്നെയായിരിക്കും പോലീസ് പോലീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത് കന്നാസേ ഒരു കാര്യം കന്നാസേ തൽക്കാലം ഇത് മതി ജീപ്പ് പോയിട്ട് അയ്യോ സാറേ ഇത് ഞങ്ങളാ ഞങ്ങളാ പോണ വഴിക്ക് ഇറങ്ങിക്കോളാം പോണ വഴിയിൽ ഇറങ്ങാൻ നിന്റെ തന്തയുടെ ജീപ്പാ നടന്ന് പോണോട്ട് ചേടാ എന്റെ കൊടോ എന്തിയടാ പറഞ്ഞല്ലോ കൊടോ എന്തിയടാ എന്നോട് ചോദിക്കണ നീ ജീപ്പിന് എടുത്തില്ലേ നീ എടുത്തില്ലേ എടുത്ത എന്റെ കൈ കാണില്ലടാ ഞാൻ വിചാരിച്ചു നീ എടുത്തു ഞാൻ നീ എടുത്തില്ല വിചാരിച്ചു സത്യത്തിൽ നീ എന്റെ അടുക്കാഞ്ഞത് ഒന്ന് നിർത്തണം മഹാഭാവികളെ എന്റെ കൊടം കൊണ്ട് തൊലച്ചില്ലേ എടാ 150 രൂപയുടെ മുതലേടാ 150 രൂപയെ ഉള്ളോ അതിനാണോ ഈ ബഹളമൊക്കെ അപ്പൊ 18 രൂപയുടെ കൂടെ ഒരു 150 രൂപയുടെ വെള്ളം കൂടികൾ കോരണം അത്രയല്ലേ ഉള്ളൂ പാടാ ചേട്ടൻ വന്ന് വേറെ കൊടം എടുത്തതാ കണി കാണാൻ കൊടം മതി എന്ന് നീയല്ലേ പറഞ്ഞത് ഇപ്പൊ സമാധാനായില്ലേ നിങ്ങൾ അറിഞ്ഞോ ആ ഭദ്രാദ്രി ചന്ദ്രനെ പോലീസ് പിടിച്ചു ചേച്ചി ഇപ്പഴേ അറിഞ്ഞേ ഞങ്ങളല്ലേ എന്റെ ആളുകള് ഈ ഞങ്ങളല്ലേ അവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത് എന്നാ ഇനി പോലീസ് പിടിക്കാൻ പോകുന്നത് എന്നെയും എന്റെ പെമ്പിള്ളരെയുമാ എന്താ അമ്മണി ചേച്ചി പറയണേ ഒന്നും പറയണ്ട എന്റെ മക്കളെ ഇന്നലെ ചന്ദ്രി പണിയെടുക്കുന്ന വീട്ടിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാന്ന് പറഞ്ഞു ഒരു ബാഗ് എന്റെ കൈ കൊണ്ടു തന്നു തുറന്നു നോക്കിയപ്പോഴേ അതിലൊരു സ്വർണ്ണ മാലയും വളയും ഒക്കെ ഉണ്ടായിരുന്നു ഞാനത് ഭദ്രാദ്രി ചന്ദ്രന്റെ കയ്യിൽ വിൽക്കാൻ കൊടുത്തു അവനത് വിറ്റ് കാശന്റെ കൈ കൊണ്ട് തരികയും ചെയ്തു ഇപ്പൊ കേക്കണു അത് ചന്ദ്രിക്ക് കളഞ്ഞു കിട്ടിയതല്ല അവള് പണിയെടുക്കുന്ന സേട്ടുന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചതാന്ന് ഭദ്രാവതി ചന്ദ്രനെയും കൊണ്ട് പോലീസ് ഇപ്പൊ വീട്ടിൽ വരും എന്നെ എന്റെ മക്കളെ അവര് കൊണ്ടുപോകും അയ്യോ അമ്മണി ചേച്ചി ഇതിപ്പോ ഞങ്ങളോട് പറഞ്ഞാ ഞങ്ങൾ എന്ത് ചെയ്യാനാ നിങ്ങളോടല്ലാതെ വേറെ ആരോടാ ഞാൻ ഇതൊക്കെ പറയുന്നത് വേറെ ആരാടാ എനിക്കുള്ളത് ഞങ്ങളെ പോലീസ് പിടിച്ച സത്യമായിട്ട് പിന്നെ ഞാനും എന്റെ മക്കളും ജീവിച്ചിരിക്കില്ല കരയണ്ട ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ചേച്ചി വാങ്ങും വീട്ടിലേക്കല്ലേ ചേച്ചി ചെല്ല് ധൈര്യമായിട്ട് ചെല്ല് ഞങ്ങളല്ലേ പറയണേ നിങ്ങൾ ഒരു പോലീസും കൊണ്ടുപോയില്ല കടലാസേ വന്നേ അവള് കൊണ്ടുവന്ന സാധനങ്ങൾ കൂട്ടത്തില്ലേ ദാ ഇതും ഉണ്ടായിരുന്നു എന്താ അത് ഇതെന്തത് വളഞ്ഞിട്ടൊരു കൊളാമ്പിയ അവിടെ വല്ല കണ്ണുണ്ട വല്ല കൊമ്പോ കൊള്ളോ മറ്റായിരിക്കും ഇനി ഇത് അവിടെ ഇരുന്ന കൊഴപ്പായാലോ കൊഴപ്പാവും തൽക്കാലം ഇത് ഞങ്ങളുടെ കയ്യിൽ നിൽക്കട്ടെ ചേച്ചി വീട്ടിലേക്ക് പോകോ ചെന്നോട്ടല്ലോ ഇങ്ങനെ ചേച്ചി പോക്കോ കൊട എടുക്കടാ എടാ നീ ഇതിനെ കൊണ്ട് എങ്ങോട്ടായി പോണേ അങ്ങോട്ട് അങ്ങോട്ട് ഇത് എവിടെ ഒന്ന് കുഴിച്ചിട
ഇവിടെ കുളിക്ക്, ഇവിടെ കുളിക്ക്. കൈമ കുത്തലടാ പോ. നീ മാന്ത്, ഞാൻ നോക്കാം. ഇനി നീ മാന്ത്, ഞാൻ നോക്കാം. മതി, അതിനെടുത്ത് കിടത്ത്. കല്ലിങ്ങടുക്കുരുട്ട്